സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ, പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ, അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 8-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ വായനകൾ എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. 1-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ. മാസത്തിൻ്റെ 5-ാം ദിവസം യഹോയാക്കിൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ 5-ാം വർഷം കൽദായ ദേശത്ത് കേബാർ നദീതീരത്ത് വെച്ച് ബുസിയുടെ പുത്രനും പുരോഹിതനുമായ എസക്കിയേലിന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അവിടെ കർത്താവിൻ്റെ കരം അവൻ്റെ മേലുണ്ടായിരുന്നു. ഞാൻ നോക്കി, ഇതാ വടക്കുനിന്ന് ഒരു കൊടുങ്കാറ്റ് പുറപ്പെടുന്നു. ഒരു വലിയ മേഘവും അതിനു ചുറ്റും പ്രകാശം പരത്തി ജ്വലിക്കുന്ന തീയും തീയുടെ നടുവിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളോടുപോലെ എന്തോ ഒന്നു. 4 ജീവികളുടെ രൂപങ്ങൾ അതിൻ്റെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവയ്ക്ക് മനുഷ്യരുടെ ആകൃതിയായിരുന്നു. അവ പറന്നപ്പോൾ അവയുടെ ചിറകുകളുടെ ശബ്ദം ഞാൻ കേട്ടു. അത് മലവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയും സർവശക്തന്റെ ഗംഭീരനാദം പോലെയും സൈന്യത്തിൻ്റെ ആരവം പോലെയും മുഴക്കമുള്ളതായിരുന്നു. അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ത്തിയിട്ടിരുന്നു. അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിധാനത്തിന് മുകളിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ത്തിയിട്ടിരുന്നു. അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിധാനത്തിനു മീതെ ഇന്ദ്രനീലക്കല്ലുപോലുള്ള ഒരു സിംഹാസനത്തിൻ്റെ രൂപമുണ്ടായിരുന്നു. മനുഷ്യൻ്റേത് പോലെയുള്ള ഒരു രൂപം അതിലിരിപ്പുണ്ടായിരുന്നു. അവൻ്റെ അരക്കെട്ടുപോലെ തോന്നിച്ചിരുന്നതിൻ്റെ മുകൾ ഭാഗം തിളങ്ങുന്ന ഓടുപോലെയും അഗ്നി കൊണ്ട് പൊതിഞ്ഞിരുന്നാലെന്ന പോലെയും കാണപ്പെട്ടു. താഴെയുള്ള ഭാഗം അഗ്നി പോലെ കാണപ്പെട്ടു. അവന് ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു. മഴയുള്ള ദിവസം മേഘത്തിൽ കാണപ്പെടുന്ന മഴവില്ല് പോലെയായിരുന്നു അവൻ്റെ ചുറ്റുമുണ്ടായിരുന്ന പ്രകാശം. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ രൂപം കാണപ്പെട്ടത് ഈ വിധത്തിലാണ്. ഇവ ദർശിച്ച മാത്രയിൽ ഞാൻ കമിഴ്ന്നു വീണു. ആരോ സംസാരിക്കുന്ന സ്വരം
ഞാൻ കേട്ടു. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം, അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം. Hallelujah, 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 hallelujah. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. അവർ ഗലീലയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു, അവർ അവനെ വധിക്കും, എന്നാൽ 3-ാം ദിവസം അവൻ ഉയിർപ്പിക്കപ്പെടും. ഇത് കേട്ട് അവർ അതീവ ദുഃഖിതരായിത്തീർന്നു. അവർ കഫർനാമിലെത്തിയപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ? അവൻ പറഞ്ഞു, ഉവ്വ്. പിന്നീട് വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു, ശിമയോനെ, നിനക്കെന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതിയോ ചുങ്കമോ പിരിക്കുന്നത്? തങ്ങളുടെ പുത്രന്മാരിൽ നിന്നോ അന്യരിൽ നിന്നോ? അന്യരിൽ നിന്ന്, പത്രോസ് മറുപടി പറഞ്ഞു. യേശു തുടർന്നു, അപ്പോൾ പുത്രന്മാർ സ്വതന്ത്രരാണല്ലോ. എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കുവാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ വായ തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. അർഹതപ്പെട്ട നീതിയും നികുതിയും അർഹതപ്പെട്ടവർക്ക് നൽകുന്നതാണ് ഏറ്റവും വലിയ പ്രവാചക ധർമ്മമെന്നും, നീതി നിഷേധിക്കപ്പെടുന്നവൻ്റെ കണ്ണുനീരിന് ഞാൻ കാരണമായിട്ടുണ്ടെങ്കിൽ എൻ്റെ നിലവിളികൾക്കും ഉത്തരം നൽകാൻ ദൈവം കാലതാമസം വരുത്തുമെന്നും ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവർക്ക് നൽകാൻ കാലതാമസം വരുത്തുന്നത് ദൈവത്തോടും മനുഷ്യനോടും ചെയ്യുന്ന അനീതിയാണെന്ന് സുവിശേഷം എന്നെ പഠിപ്പിക്കുന്നു. നികുതി പിരിക്കുന്നവരുടെ അധാർമികതയെ ക്രിസ്തു നിരന്തരം ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും നീതി കാണിക്കാനും നികുതി നൽകാനും ക്രിസ്തു എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. ഒരുവന് അർഹതപ്പെട്ടത് മറ്റൊരുവൻ നിഷേധിക്കുന്നത് ദൈവത്തിനു മുൻപിലും ലോകത്തിനു മുൻപിലും വലിയ അപരാധമാണ്. ദൈവം നൽകിയ കൃപകളുടെയും സമൃദ്ധിയുടെയും വിഹിതമാണ് നികുതിയെന്നും ദൈവത്തിൻ്റെ മനസ്സാണ് നീതിയെന്നും തിരിച്ചറിയാൻ ക്രിസ്തു ഈ സുവിശേഷത്തിലൂടെ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. നികുതി പാലകരും നീതി പാലകരും ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് അർഹതപ്പെട്ടവർക്ക് അർഹിക്കപ്പെട്ട വിധം നൽകാൻ കഴിയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഈ ലോകത്ത് വളരും, സംശയമില്ല. നല്ല തമ്പുരാനെ, ദൈവത്തിൻ്റെ മനസ്സ് വായിച്ചെടുക്കാനും ദൈവിക നീതിയുടെ സംവാഹകരാകുവാനും ഈ ലോകത്തിൽ നീതിയോടെ വ്യാപരിക്കുവാനും എനിക്ക് നീ കൃപ നൽകണമേ. ആമേൻ. സ്തുതിക്കേറ്റം യോ
കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യുദ്ധഭീതിയിലും മഹാമാരിയിലും വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടവരെയും സാമ്പത്തികവും മാനസികവും ശാരീരികവുമായി അസ്വസ്ഥരായിരിക്കുന്നവരെയും ത്രിത്വൈക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒപ്പം സ്നേഹത്തിലും സാഹോദര്യത്തിലും പരസ്പര ധാരണയിലും മനുഷ്യരെ നയിക്കാൻ രാഷ്ട്രത്തലവന്മാരെ അങ്ങയുടെ ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ രൂപാന്തരപ്പെടുത്തണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനു വേണ്ടി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നീ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇസ്രായേലിൽ കണ്ടു ഞാൻ, യോർദാനിൽ കണ്ടു ഞാൻ.
നന്മ നിറഞ്ഞൊരു നാഥേശുവേശുവേ കണ്ണിന് കുളിരായി വരണേ നീ മുന്നില നിത്യവും നിൻ കൃപ എന്നിൽ ചൊരി പാടി വാഴ്ത്താം കണിവേറും
ജഗദീശ നിൻ കൺകൾ നിറയുകയാണോ നന്മ നിറഞ്ഞൊരു നാഥ ക്രൂശിൽ നമുക്കായി
അപ്പത്തിൻ രൂപത്തിൽ എഴുന്നള്ളി വന്നവൻ കുർബാനയായി നിത്യം കരുതുന്നവൻ അപ്പത്തിൻ രൂപത്തിൽ എഴുന്നള്ളി വന്നവൻ കുർബാനയായി നിത്യം കരുതുന്ന കുന്നിലെ ആ പൊന്മുഖം ഒന്നു കണ്ടു യേശു